വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ജെൽ പോളിഷ് ചേഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു മാനിക്യൂർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഞാൻ റെഗുലറായിട്ട് ജെൽ പോളിഷ് ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ നെയിലാർട്ടൊന്നും അങ്ങനെ ഒരു ഒത്തിരിയും എന്താ പറയുക എക്സ്റ്റെൻഷൻ ഒന്നും വെച്ച് ചെയ്യാറില്ല, പക്ഷെ ജെൽ പോളിഷ് ഞാൻ കളേഴ്സൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തെങ്ങും പോകാം, അതായത് വീട്ടിലിട്ടിരിക്കുന്ന വിഷയമാണ്. ഞാൻ വീട്ടിലിരുന്ന് തന്നെ നല്ല റിലാക്സ് ചെയ്ത് ജെൽ പോളിഷ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഞാനല്ല ചെയ്യുന്നത്, ചെയ്തു തരാനായിട്ട് ഇവിടെ ഒരാൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്കാരിനെ പരിചയപ്പെടുത്തി തരാം. ഇതിന് മുന്നേയും എനിക്ക് ഒത്തിരിയും പ്രാവശ്യം ജെൽ പോളിഷ് ചെയ്ത് തന്നൊരു കുട്ടിയാണ്, കക്ഷി താഴെ വന്നിരിപ്പുണ്ട്. അമൃത എന്നാണ് പേര്. അമൃതയാണ് എനിക്ക് ജെൽ പോളിഷ് എല്ലാം ചെയ്തു തരുന്നത്. പിന്നെ താഴെ പോയിട്ട് അമൃതേനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എന്നാലും ഇന്നത്തെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജെൽ പോളിഷ് ചേഞ്ച് ചെയ്യുന്നത്, ഏത് കളറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, അതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് ആദ്യം അമൃതേനെ പോയി ഒരു ഹായ് പറയാം. അതെ, വരും. ഹലോ അമൃത. അപ്പോൾ ഞാൻ പറയുമായിരുന്നു അമൃതയാണ് എനിക്ക് ജെൽ പോളിഷ് ചെയ്ത് തരുന്നതെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ അമൃത ആക്ച്വലി നെയിൽ ആർട്ട് വില്ലയിലാണ്, സ്റ്റൈൽ പേഴ്സിൻ്റെ മേലുള്ള നെയിൽ ആർട്ട് വില്ലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അമൃത ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വീട്ടിൽ വന്ന് എന്നുവെച്ചാൽ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് അമൃത അതെ എൻ്റെ ഈ ജെൽ പോളിഷും അമൃതയാണ് ഇട്ടുതന്നത്. എൻ്റെ കടയിൽ വന്നിട്ടാണ് അമൃത ആക്ച്വലി ഇത് ഇട്ടുതന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ജെൽ പോളിഷും ഇതിപ്പോൾ ഞാനൊരു ന്യൂഡ് ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. ന്യൂഡ് ഷെയ്ഡിൽ ഇത് ക്രോം. ഞാനിങ്ങനെ ക്രോം ഒന്നും ഇടുന്നതല്ല. ഞാൻ സാധാരണ അമൃതയുടെ അടുത്ത് പോകുമ്പോൾ ആ അമൃത എനിക്ക് റെഡ് മതി എന്ന് മാത്രമാണ് എല്ലാ പ്രാവശ്യവും പറയുന്നത്. അമൃത എന്നോട് എപ്പോഴും പറയും, ആ അനു ഇപ്രാവശ്യമെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊന്ന് പറയൂ എന്ന് എപ്പോഴും പറയും. അപ്പോൾ എന്നാലും അമൃത ഒന്ന് സെലക്ട് ചെയ്ത് എനിക്ക് ചെയ്തു തന്നെ നെയിലാണിത്, ജെൽ പോളിഷ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് അമൃത കളർഫുള്ളായിട്ട് ചെയ്യുക? ഓക്കെ, കളർഫുള്ളായിട്ട് ചെയ്യാം. അപ്പം ഇവിടെ ഇപ്പം പണി നടക്കുവാണ്. അപ്പം അത് കാരണം നമ്മൾക്ക് മേളിലോട്ട് പോവാം. മേളിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പം എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് നെയിൽ കെയർ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമോ അമൃത? കുറച്ചൊക്കെ, ബാക്കി അമൃതനെ വിളിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വീട്ടിൽ വിളിക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. പ്രയറായിട്ട് അമൃതനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമന്റ് ആയിട്ടും കൂടെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അമൃത ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒക്കെ ഞാൻ അമൃതയുടെ കൊടുത്തിട്ടുണ്ട്, അതിലും ബന്ധപ്പെടാം. അത് കൂടാതെ കോൺടാക്ടും ചെയ്യാം. നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിലും കോൾ ചെയ്തിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. അതിനുശേഷം എപ്പോഴാണോ ആ സമയത്ത് അമൃത വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നിട്ട് ഇത് കാര്യങ്ങളെല്ലാം ചെയ്തുതരും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ബാക്കി വിശേഷമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ സമയത്ത് നമുക്ക് അമൃതയെ ചോദിക്കാം. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് കൂടെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് ആദ്യം മേളിലോട്ട് പോവാം. മേളിൽ പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ എല്ലാ ഇതുപോലുള്ള എക്യുപ്മെൻസും കൊണ്ടാണ് അമൃത വരുന്നത്. ഇതൊക്കെ ഷെയ്ഡ്സ് ആണ്, ടൂൾസും കാര്യങ്ങളും എല്ലാം. ടിഷ്യൂ പേപ്പർ വരെ കയ്യിലുണ്ട്. ആദ്യം നമ്മൾ ഈ പോളിഷ് ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ജെല്ല് നമ്മൾ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം തുടങ്ങുന്നത്. അമൃത ഇപ്പം ടൂൾ, ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണോ റിമൂവ് ചെയ്യുന്നത്? ഡസ്റ്റ് ചെയ്തതിനു ശേഷം മാജിക് റിമൂവർ. ഇതാകുമ്പോൾ നമുക്ക് നെയിൽ ഡാമേജ് ആവാണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. മറ്റൊരു ടൂള് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അത്രയും നമുക്ക് അതിൻ്റെ ഒരു നെയിലിൻ്റെ നാച്ചുറൽ ആ ഒരു ഫിനിഷ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ലെയർ ഇങ്ങനെ പോയി പോകും. അപ്പോൾ അത് കാരണം ഭയങ്കര പ്രശ്നമാകും. പിന്നെ വീണ്ടും പിന്നെ വളരെ തിന്നായിട്ടുള്ള നെയിൽസ് ആയിരിക്കും പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ, ലെങ്ത് വെക്കുമ്പോൾ
ഒത്തിരിയും ചെയ്ത് ഇതാവുമ്പോ നമുക്ക് എല്ലാം എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യണോ അപ്പൊ ചേഞ്ച് ചെയ്യാനും എളുപ്പമായിരിക്കും അല്ലെ, കാരണം വലിയ ഡാമേജിങ് അല്ല. അപ്പം ജനറലി ആൾക്കാരുടെ വിചാരം നെയിൽ ഇങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് ഡാമേജ് ആവും എന്നാണ്. പക്ഷെ ഇതിപ്പം ഇങ്ങനെയൊക്കെ റിമൂവിങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നെയിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പൊ അതാരാളാണ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, കുട്ടമുള്ള ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. അപ്പോ എങ്ങനെ, എന്തുണ്ട് കുട്ടനെ കണ്ടിട്ട്? നല്ല വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, നല്ല ക്ഷീണിച്ചു. ഇവിടെ കണ്ടില്ലേ കുട്ട എനിക്ക് നെയിൽ ചെയ്തോണ്ടിരിക്കുന്നു. അമൃത, ആ ഇതാണ് ജെൽ നെയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് നെയിൽ പോളിഷ് റിമൂവർ ഒന്നും യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ജെൽ നെയിൽ നല്ലൊരു ഫിനിഷ് തരും. ആ അപ്പൊ ഇത് പെർമനന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ഒരാളെ വിളിച്ചാൽ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളിപ്പൊ എമർജൻസി ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോഴേ ഇപ്പൊ നെയിൽ നമുക്ക് നെയിൽ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. ആ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ നെയിൽ പോളിഷ് ഇടാൻ പോകും, പിന്നെ അത് ഡ്രൈ ആവണം, മനസ്സിലായില്ല? അത് ഒരുപാട് മെനക്കെട്ട പരിപാടിയല്ലേ. അപ്പൊ ഇതാവുമ്പോ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ഒരു മൂന്നാഴ്ച അല്ലെ, രണ്ടു മൂന്നാഴ്ച അങ്ങനെ നിന്നോളും. പിന്നെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് വേറെ ഇടാം, അല്ലെങ്കിൽ ഇടാതിരിക്കാം. എളുപ്പ പരിപാടിയായില്ലേ കുട്ടൻ? ഇന്ന് രാവിലെ എത്തിയല്ലേയുള്ളൂ. അപ്പം കുട്ടൻ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷെ എന്റെ അടുത്തും ഒക്കെ വാചകം അടിച്ചോണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് നെയിൽ ചെയ്തിട്ട് വേഗം വരാം. പെട്ടെന്ന് കഴിയുന്ന പരിപാടി, വലിയ സമയം എടുക്കില്ല. കുടിപ്പോ എത്ര സമയം എടുക്കും അമൃത? വണ്ണാറിനകത്ത് എല്ലാം തീരും. ഇനി പുഷർ യൂസ് ചെയ്തിട്ട് അമൃത ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ ഇതിങ്ങനെ ഫ്ലേക്സ് ആയിട്ട് ഇതുപോലെ ഇളകി വരും. ഇതൊക്കെ ഏകദേശം ഇങ്ങനെ എന്നെ ഒന്ന് റിമൂവ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞിരിക്കുന്നു. മൊത്തം ഇങ്ങനെ ഇളകി ഇളകി. റിമൂവ് ചെയ്തതിന് ശേഷം ഇനി ക്യൂട്ടിക്കിൾ റിമൂവർ, ഡെഡ് സെൽസും സ്കിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട്. ബേസിക്കലി ഇപ്പം നമ്മൾ ജെൽ പോളിഷ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയത് ഇടുക എന്നുള്ളതല്ല, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഇതുപോലത്തെ. അതായത് ക്യൂട്ടിക്കളെല്ലാം നീറ്റാക്കിയിട്ടേ പിന്നീട് ഇടുകയുള്ളൂ. അതിപ്പോൾ ആദ്യമായിട്ട് ഇടുവാണെങ്കിലും കംപ്ലീറ്റ് നെയിൽസ് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കില്ലേ, അതെ പോകത്തുള്ളൂ. ഇപ്പൊ നടക്കുന്ന നെയിൽ പ്രെപ്പിംഗ്. ഓക്കെ, അത്ര അപ്പൊ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ അമൃത? നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് പോകണം, സ്ക്വയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ, കാരണം എൻ്റെ നെയിൽ ഇപ്പോൾ അധികം വളർന്നിട്ടില്ല, വേറൊരു ഷേപ്പിലോട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ സ്വന്തമായിട്ട് കിടിപിടി ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ആക്ച്വലി ആ എക്സ്റ്റെൻഷൻ ഉണ്ട്, അപ്പോൾ ഇത് ഇങ്ങനത്തെ ടൈപ്പ് എക്സ്റ്റെൻഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ പോളിഷ് വെറുതെ ഒന്ന് വെച്ച് കാണിച്ചുതരും അമൃത. ചിലപ്പോൾ ഇനി ആഗ്രഹം തോന്നിയാലും ഒരിക്കലും. പക്ഷെ ഇഷ്ടമുള്ള ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ടോ നെയിൽസിലും വെച്ച് തരുമോ? ടോ നെയിൽസിലും ചെയ്തു തരും. ഓക്കെ ഓക്കെ, ആ എല്ലാം നമുക്ക് എക്സ്റ്റെൻഷൻ വെക്കാം. ഇതിപ്പോൾ എൻ്റെ സ്വന്തം നെയിലാണ് കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള നെയിലാണ്. പക്ഷെ ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, കാരണം എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഇന്ന് വരെ എക്സ്റ്റെൻഷൻ വെച്ചിട്ടില്ലല്ലോ. എക്സ്റ്റെൻഷൻ വെച്ച് ചെയ്യണം, കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, നമുക്കൊരു എക്സ്റ്റെൻഷനും കൂടെ ചെയ്യാം. അപ്പം നിങ്ങൾ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് പറയും, അപ്പോൾ അതനുസരിച്ച് നമുക്ക് എക്സ്റ്റെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ചെയ്യാം അല്ലേ അമൃത? പിന്നെ എന്തായാലും നാച്ചുറൽ നെയിൽസിൽ തന്നെ നമുക്ക് പോകാം. എഡ്ജിലുള്ള ഈ കുറച്ച് ഷാർപ്പൺ ആയിട്ടിരിക്കുന്ന പോർഷൻ ജസ്റ്റ് ഒന്ന് ഫൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ കണ്ടില്ലേ നെയിലൊക്കെ നല്ല നീറ്റായി. അപ്പൊ ഇനി ഡീഹൈഡ്രേറ്റഡ് ഇടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പ്രൈമർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബേസ് കൊടുക്കും. ഡീഹൈഡ്രേറ്റഡ് കിട്ടോ, പ്രൈമർ കിട്ടോ, ഇനി ബേസ്. ബേസ് കോട്ട് ഇട്ടതിന് ശേഷം ഡ്രൈ ആകാനായിട്ട്. ഓക്കെ, ഹാൻഡ്
രണ്ട് കോട്ടും വെച്ച് ഓർക്കേണ്ട ആവശ്യം വരുന്നില്ല. കറക്റ്റ് ആണ്, പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ബേസ് കോട്ടൊക്കെ ഇടുമ്പോൾ ഒരു 1 മിനിറ്റ് മതിയായി, 1 മിനിറ്റ് 60 സെക്കൻഡ്സ് മതി. അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വൽ മറ്റേ ഇത് ഇടുമ്പോഴാണ് ഷെയ്ഡ് ഫസ്റ്റ് കോട്ട് കൊടുക്കുമ്പോഴും നമുക്ക് 1 മിനിറ്റ് മതിയാവുള്ളൂ. സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്നതായിരിക്കും സേഫർ സൈഡ്. അതായത് ഓക്കെ, ബേസ് കോട്ട് ഇട്ടതിന് ശേഷം ബേസ് ഡ്രൈയും ആയി കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ നമ്മൾ കളേഴ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി കളേഴ്സ് നമുക്ക് ഒന്നൊന്നായിട്ട് സെലക്ട് ചെയ്യാം, ഏത് കളർ വേണമെന്നുള്ളത്. ഓക്കെ, ഇത്രയും കളേഴ്സ് ഉണ്ട്. ഗ്രീനാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഒന്നില്ലെങ്കിൽ ഇത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്. രണ്ടും ആദ്യം പുറത്തോട്ട് എടുത്തിട്ട് നമുക്ക് ഷെയ്ഡ് നോക്കാം. ഇത് ബ്ലൂയിഷ് ഗ്രീൻ ആണ്, ഇത് ടർക്കോയിസ് ബ്ലൂ, ഇത് ഗ്രീൻ, ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. അപ്പം എനിക്ക് തോന്നുന്നു ബോട്ടിൽ ഗ്രീൻ തന്നെ പോവല്ലേ, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. അപ്പം ഇത് ഫിക്സ്ഡ്. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി സെക്കൻഡ് കോട്ട് അല്ലേ, രണ്ട് കോട്ട് മതിയല്ലോ. രണ്ട് കോട്ട്, അപ്പൊ അതിൽ തന്നെ അത്യാവശ്യം നല്ല ഗ്ലേസിംഗ് ആയിട്ട് നിൽക്കുമല്ലോ അല്ലെ, ടോപ്പ് കോട്ടും കൂടെ ഇട്ട് കഴിയുമ്പോൾ. കണ്ടല്ലോ, അപ്പൊ നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞു, ജെൽ പോളിഷ് ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ സാധാരണ എന്റെ ഒരു ഫിംഗറിൽ, ഈ ഒരു റിംഗ് ഫിംഗറിൽ ഞാൻ എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്രോമാണ് ചെയ്തത്, അത് ഈ ഷെയ്ഡിലെ ക്രോമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയും ക്രോംസ് അവൈലബിൾ ആണ്. അതുകൂടാതെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ ഗ്ലിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഇത് ഫോയിലാണ്. ഫോയിലിന് എന്തോ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യും അല്ലേ, അല്ല ഫോയിൽ ആർട്ടായിട്ട് ചെയ്യാൻ പറ്റും, കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതിന് ശേഷം. പിന്നെ അത് കൂടാതെ കണ്ടില്ലേ ഗ്ലിറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇത് കുറേ സ്റ്റിക്കേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതൊരു ഫോയിൽ സ്റ്റിക്കേഴ്സ് പോലെയാണ് അല്ലേ, ഫോയിൽ പോലെയാണ്. അപ്പോൾ ഇത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. 5D സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ അല്ലാതെ ഓക്കെ ഓക്കെ ഓക്കെ, കുറേ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഒരു റിംഗ് ഫിംഗറിൽ ഒരു സ്റ്റിക്കർ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതിന് ഞാൻ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ട്രിപ്സ് ഉണ്ട്, സ്ട്രിപ്സ് ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇതില് സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലേ, ഇതില് ഇത് സ്റ്റിക്കർ ആണ് ബേസിക്കലി അല്ലേ, ചെറിയൊരു ഗം ഉണ്ട്, സ്റ്റിക്നെസ് കാണും. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ അതിന്റെ പുറത്തുകൂടെ ടോപ്പ് കോട്ട് ഇടും. ടോപ്പ് കോട്ട് ഇടുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇരുന്നോളും, അങ്ങനെ അങ്ങനെ തന്നെ ഇരുന്നോളും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇത് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തത് ഇതാണ്. അപ്പൊ അത് ചെയ്യാം. ഓക്കെ, ഫോയിൽ ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഭയങ്കര തിൻ ആയിട്ടുള്ള ഫോയിലാണത്. അയ്യോ, കട്ട് ചെയ്ത് പിന്നെ നമുക്ക് അതിനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇങ്ങനെ തന്നെ എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് ഡിസൈൻ. ഓക്കെ 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 ഓക്കെ, ഓൾമോസ്റ്റ് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ടോപ്പ് കോട്ട് ഇടുമ്പോഴും ബാക്കിയെല്ലാം ഫുൾ ഫിനിഷ് ആയിട്ടുള്ള. ഈ ഒരു ഫിംഗറിൽ നമുക്കിപ്പോ ഈ ഒരു ത്രീ ലൈൻസ് തന്നെ അതിൻ്റെ ഒരു ഭംഗി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വീണ്ടും കൂടുതലാവുമ്പോഴേക്കും അതെ 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 രണ്ടൊരു ഭംഗി പോകും. നമുക്ക് ഈ ഒരു ത്രീ ലെയർസ് വെച്ചിട്ട് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. യെസ്, അതായത് നമുക്ക് ഈ തമ്പിലും കൂടെ തമ്പിലും കൂടെ ചെയ്യുന്നു. ഓക്കെ, ഈ സ്റ്റിക്കർ തന്നെ വേറൊരു ഡിസൈൻ പോലെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ ഇനി സ്റ്റിക്കർ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ടോപ്പ് കോട്ട് അല്ലേ. എന്ത് ടോപ്പ് കോട്ടാണ് ഇത്? എന്തോ മൂന്നോ നാലോ വെറൈറ്റി ഇല്ലേ ടോപ്പ് കോട്ടിന്? ടോപ്പ് കോട്ടിൽ നമുക്ക് ഗ്ലിറ്റർ ഉള്ള ടൈപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ അതാകുമ്പോൾ നമുക്ക് ഒരു ഷിമറി അങ്ങനെ കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഷിമറി ഷിമറി എഫക്റ്റ് കിട്ടും. പിന്നെ നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ഡയമണ്ട് ഷൈനിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കിട്ടുന്ന ഒരു ടോപ്പ് കോട്ട് ഉണ്ട്. പിന്നെ മാറ്റ് ഫിനിഷ് ഉണ്ട്, പിന്നെ നോർമൽ നമ്മുടെ ടോപ്പ് കോട്ട് ഉണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ഇടുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ഡയമണ്ട്
ഡയമണ്ട് അതാവുമ്പോ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും. എന്റെ നെയിൽസ് കണ്ടല്ലോ പുതിയ, ഞാനിപ്പോ നെയിൽ ആർട്ടും കൂടെ ചെയ്തു. അപ്പം എന്നോട് അമൃത പറഞ്ഞു ഇതും കൂടെ നമുക്ക് ഈ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിക്കാമെന്ന്. അപ്പൊ അത് കഴിഞ്ഞപ്പോ കണ്ടില്ലേ ഇങ്ങനെയാണ് ചെയ്തു വന്നത്. അപ്പൊ ബോട്ടിൽ ഗ്രീനും ഗോൾഡും, അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ. അപ്പൊ എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു അമൃത. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കംപ്ലീറ്റ് അമൃത എടുത്തിങ്ങനെ പാക്ക് ചെയ്യാൻ പോവാണ് അല്ലേ അമൃത? ജോലി കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്യുന്നു. ഓരോരോ ബോക്സസിലായിട്ടാണ് എല്ലാം കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രഷും കാര്യങ്ങളും നെയിൽ വേറെ എന്തെങ്കിലും പെയിന്റ് വെച്ചിട്ട് അതല്ലേ എല്ലാം വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇറ്റ്സ് പാക്കിംഗ് ടൈം ഇനി. അങ്ങനെ നെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അമൃത ഇവിടുന്ന് പോവാൻ പോവാണ്. ഇനിയിപ്പം വേറെ അപ്പോയിന്റ്മെന്റ്സിന് വൈകുന്നേരം ഒക്കെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. അപ്പോ അത് ബാക്കി ക്ലയൻസിന്റെ അടുത്തോട്ട് പോവാണ്. അപ്പം എന്തായാലും അമൃത ആദ്യം എന്റെ അടുത്ത് ഇക്കാര്യം വന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്നെ ഇങ്ങനെ ഫ്രീലാൻസിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഫ്രണ്ട്സ് ആണല്ലോ അങ്ങോട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്നിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ എന്തായാലും അമൃതയ്ക്ക് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും അമൃതേനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ജെൽ നെയിൽ പോളിഷ് ചെയ്യുന്ന ആ സർവീസ് വേണ്ട ആൾക്കാര് തീർച്ചയായിട്ടും അമൃതേനെ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട്, കമന്റിലും ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഈ നെയിൽ വർക്ക്സ് ഒന്നും കൂടാതെ തന്നെ അമൃത ഫ്രീലാൻസ് ആയിട്ട് മേക്കപ്പും കൂടെ ചെയ്യുന്നുണ്ട്, ബ്രൈഡൽ മേക്കപ്പ്സും എല്ലാം ചെയ്യുന്നുണ്ട്. അമൃതയുടെ വർക്ക്സും കാര്യങ്ങളും അമൃതയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഇപ്പം ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി ഫോട്ടോസ് അയച്ചു തരും. അപ്പോൾ ഒരുപാട് ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്ത് നല്ല മേക്കപ്പ് നല്ലതായിട്ട് ചെയ്ത് കൊടുക്കും. അപ്പം അമൃതയുടെ കൂടെ ഒരു പ്രാവശ്യം എനിക്ക് വന്ന് അമൃത എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം മേക്കപ്പ് ചെയ്ത് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം ഒരു ഷൂട്ടൊക്കെ ചെയ്യാൻ സമയത്ത് മേക്കപ്പ് ചെയ്യാം, അപ്പോഴും നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം അങ്ങനത്തെ മേക്കപ്പ് എല്ലാ മേക്കപ്പ്സും എടുക്കുന്നില്ല അമൃത? പാർട്ടി മേക്കപ്പ്സ് ഉണ്ട്, പിന്നെ ബ്രൈഡൽ അല്ലാതെ ഇപ്പം എൻഗേജ്മെന്റ് ഹൽദി എല്ലാ മേക്കപ്പ്സ് ഔട്ട്ഡോർ ഷൂട്ട്സ് എടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ ഒക്കെ സിമ്പിൾ ആയിട്ട് പോവാണെങ്കിലും നമുക്കൊരു ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യാണെങ്കിൽ അതെ സാരി ഡ്രിപ്പിംഗ് എല്ലാം ചെയ്തു തരും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും അമൃതേനെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് അമൃതയുടെ കുറച്ച് വിശേഷങ്ങളും എല്ലാം. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, ബൈ.